മാള സ്നേഹഗിരിയിൽ സ്കൂട്ടറിലെത്തിയ ആൾ വീടിനും വാഹനങ്ങൾക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. പൊന്നിക്കൽ ജോസിന്റെ വീട്ടിലാണ് സംഭവം. പൊള്ളലേറ്റ അക്രമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ADGP അജിത് കുമാറിനെ മാറ്റമില്ല. ഉദ്യോഗസ്ഥ വീഴ്ച, DGP അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ത്രിതല അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് മുൻമന്ത്രി VS സുനിൽകുമാർ. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് രൂപീകരിച്ചാണ് തട്ടിപ്പ്. അതിരപ്പള്ളി എസ്റ്റേറ്റിൽ തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്ത് കാട്ടാന കയറി. കാട്ടാന അകത്ത് കടന്നത് വീടിന്റെ വാതിൽ പൊളിച്ച്. കൊമ്പൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. വിട പറഞ്ഞത് കൊമ്പന്മാരിലെ നാട്ടാന ചന്തം. വാർത്തകൾ വിശദമായി. മാള സ്നേഹഗിരിയിൽ സ്കൂട്ടറിലെത്തിയ ആൾ വീടിനും വാഹനങ്ങൾക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. സ്നേഹഗിരി പുന്നിക്കൽ ജോസിന്റെ വീട്ടിലായിരുന്നു സംഭവം. സ്കൂട്ടറിൽ എത്തിയ ആളാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ബൈക്കിനും കാറിനും തീയിട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിന് കൈമാറി. അക്രമിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. കത്തിക്കുന്ന സമയത്ത് വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പുറകുവശത്തെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുക, സൗണ്ട് കേട്ട് അപ്പുറത്ത് പണിക്കാരുണ്ടായിരുന്നു, അവർ വിളിക്ക് ചെയ്തത് ഞങ്ങളെ. ഇവിടെ കാറ് കത്തണമെന്ന് പറഞ്ഞിട്ട് വിളിക്ക് ചെയ്തത്. അപ്പോൾ വിളിച്ചിട്ട് ഓടി വരുമ്പോഴേക്കും കാറും സ്കൂട്ടറും കത്തി ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും മോഹൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു, ഫയർ സർവീസിൽ വിളിച്ച് പറഞ്ഞു. അതിന് ആദ്യം നോക്കിയത് എല്ലാ ജനലും അടച്ചെടുക്കുക. അപ്പോൾ അവരുണ്ടോ എന്ന് ജനല തുറക്കാനും പറ്റണില്ലേ. തീ ഇട്ടിട്ട് തിരിച്ചു പോകാൻ പോയപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ടൈലർ അവിടുന്ന് എപ്പോഴത്തും പോകാൻ വരണ്ടല്ലോ, ആളാകെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നു. വന്നപ്പോൾ ഈ സ്കൂട്ടർ തിരിഞ്ഞു വെച്ച് തന്നെ ആൾ വീണു. അപ്പോൾ ആ വണ്ടി അവിടെ ഇട്ടിട്ട് നിൽക്കുമായിരുന്നു ആൾ. ആൾ തന്നെ കത്തിച്ചിരുന്ന ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല തീ ഇട്ടായിരുന്നു, നിങ്ങൾ സ്റ്റേഷനിലേക്ക് അവിടെ വിളിച്ച് പറയാനുള്ളത്. ആളെ കൈയൊക്കെ പുള്ളിയുണ്ട്, കൈ പുള്ളിയുണ്ട്, കാല് പുള്ളിയുണ്ട്, ഷർട്ടൊന്നും അതില്ല, കൈ നാലും പുള്ളിയുണ്ട്. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ചേരുന്നു. രാജീവ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് അയാളെ പ്രേരിപ്പിച്ചത്? മുൻ വൈരാഗ്യമാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് ഇപ്പൊ പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ പരിക്കേറ്റ കുഴൂർ സ്വദേശി കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസ് മാള ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇയാൾക്ക് കൈക്കും കാലിനും പൊള്ളലേറ്റ നിലയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ പോലീസ് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾക്ക് ചികിത്സ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ പൊള്ളല് ഈ സംഭവം ചെയ്ത വ്യക്തിക്കല്ലാതെ മറ്റാർക്കും പൊള്ളലേൽക്കുകയോ മറ്റു സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അല്ലേ രാജീവ്? അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? തീർച്ചയായും വീട്ടുകാർ ജോസും ഭാര്യ മേഴ്സിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ തീയിടുന്ന സമയത്ത് പുറത്തേക്ക് പിൻവാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഓടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ബന്ധുവാണ് തീയിട്ടത്. എന്താണ് ഇതിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇവർ തമ്മിലുള്ള വൈരാഗ്യം എന്താണെന്ന് ഇപ്പോഴും പോലീസിനും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ശരി രാജീവ്. രാജീവായിരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ പ്രത്യേകമായ അന്വേഷണം നടത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. DGPക്കാണ് അന്വേഷണ ചുമതല. പൂരം അലങ്കോലപ്പെട്ടതിലെ വീഴ്ചകൾ DGP അന്വേഷിക്കും. ത്രിതല അന്വേഷണം നടത്താനാണ് തീരുമാനം. സംഭവത്തിൽ ADGPയുടെ വീഴ്ചയും DGP അന്വേഷിക്കും. അതേസമയം ADGP അജിത് കുമാറിനെ മാറ്റാൻ തീരുമാനം എടുത്തിട്ടില്ല. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചതായി DGPയുടെ റിപ്പോർട്ട്. ADGP അജിത് കുമാറിന് സംഭവിച്ച വീഴ്ച സംബന്ധിച്ച് DGP അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. പൂരത്തിന് തുടക്കം മുതൽ പ്രശ്നമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു അത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത മുൻമന്ത്രി VS സുനിൽകുമാർ. അന്വേഷണം വേഗത്തിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്നും സുനിൽകുമാർ പറഞ്ഞു.
തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി എസ് സുനിൽകുമാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യാം. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചുള്ള ഡി ജി പിയുടെ അന്വേഷണത്തിൽ സംഭവത്തിൽ എ ഡി ജി പി എം കെ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിന് പിറകെ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് സ്വാഗതാർഹമാണ്. എൽ ഡി എഫിന്റെ പ്രധാന കക്ഷികളിലൊന്നിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാരിന്റെ അന്വേഷണ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. അന്വേഷണത്തിന് ഒച്ചിഴയുന്ന വേഗമല്ലാതെ കുതിരയുടെ വേഗമാണ് ഉണ്ടാകേണ്ടത്. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളാണെന്നും അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യമെന്നും താൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി കഴിഞ്ഞ പൂരം അലങ്കോലമായതിന് പിന്നിലുള്ള ഗൂഢാലോചന വെളിച്ചത്ത് വന്നാലേ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നും സുനിൽകുമാർ പറഞ്ഞു. രണ്ട് എ ഡി ജി പിമാരടങ്ങുന്ന മൂന്ന് സംഘങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരിക്കലും താമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട മറ്റൊരഭിപ്രായം. കാരണം തൃശൂർ പൂരം അടുത്ത തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ദേവസ്വങ്ങളും ജനങ്ങളും വളരെ ഐക്യത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും പരസ്പരം സഹകരിച്ച് നടക്കുന്ന ഒരു പൂരത്തെ ഇലക്ഷൻ ഘട്ടത്തിൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. വീണ്ടും നടക്കാൻ പോകുന്ന പൂരത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് ഒട്ടും താമസം കൂടാതെ പുറത്ത് കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള രണ്ടഭിപ്രായങ്ങൾ. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. അതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്നാണ് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പാണെന്ന് മനസ്സിലായ യുവാവ് പണം നൽകാതെ പിന്മാറുകയായിരുന്നു. കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിനെ മെസ്സേജ് അയക്കുകയായിരുന്നു. തന്റെ സുഹൃത്ത് ബാംഗ്ലൂരിൽ CRPF ഉദ്യോഗസ്ഥനാണെന്നും സ്ഥലമാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിലെ ഫർണിച്ചർ തുച്ഛമായ വിലയിൽ നൽകാമെന്ന് പറഞ്ഞുമായിരുന്നു തട്ടിപ്പിനെ ശ്രമിച്ചത്. തട്ടിപ്പ് സംഘത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ യുവാവ് റെക്കോർഡ് ചെയ്ത് പോലീസിന് കൈമാറി. അർജുൻ പാണ്ഡ്യൻ സർ, കളക്ടർ സാഹിബ്. ഐ നോ സർ, ഈസ് ചാറ്റിംഗ് മൈ പ്രോബ്ലം അർജന്റ് ഡ്യൂട്ടി ട്രാൻസ്ഫർ ഫോർ ജമ്മു. I have some furniture item that I sell urgent, this my items. Where are you staying, sir? I am present time Yelahanka CRPF camp, Bangalore. But no issue, I will deliver your right address, free home delivery by CRPF truck, okay? കാട്ടാനഭീതിയിൽ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ. തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ 10-ാം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത്. കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിനു പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു. തൊട്ടടുത്ത ദിനവും ആനക്കൂട്ടമെത്തി. പുലർച്ചെ 3:30 പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തുകടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ചവച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു. കാട്ടാന ശല്യം മൂലം പ്ലാന്റേഷൻ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. പോളിയുടെ വീട്ടിൽ ഇന്നലെ ഈ രാത്രി 3:30 ആസ്പറ്റാസ് വീഴുന്നാണ്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആസ്പറ്റാസ് വീഴുന്നാണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അടുക്കള വശം ചവിട്ടി പൊളിച്ച് ആന അടുക്കള കയറി അത് കഴിഞ്ഞ് നട് റൂമിലേക്ക് വന്നു. നോക്കിയിരിക്കാൻ അത് ഫ്രണ്ട് ഡോറ് ചവിട്ടി പൊളിച്ചു. അവൻ ചങ്കലിട്ട് പൂട്ടിക്കൊണ്ടുപോയതാണ്. അവൻ്റെ അമ്മ സുഖമില്ലാത്തവരനവരെ ഏറ്റുമുട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ. അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ. അപ്പം അതുകൊണ്ട് ആനയ്ക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ്. ആനയുടെ ശല്യം ഒരു ദിവസം ചെല്ലുംതോറും വർദ്ധിച്ചു വരാണ്. അത് കുറേ അല്ല, കൂടി കൂടി വരാണ്. ഒരു സമാധാനം ഇല്ല ഒരു തൊഴിലാളികൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത്. വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന്
വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. TCV ചാലക്കുടി. കൊമ്പൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. 43 വയസ്സായിരുന്നു. ഒരു മാസത്തോളമായി ചികിത്സയിലായിരുന്നു. നാട്ടാനകളിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്ന കൊമ്പനാണ് ശ്രീനിവാസൻ. 1981 ചെന്നൈ ഗിൻഡി പാലസിലാണ് ജനനം. 1991 മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും സ്വന്തമാക്കിയ കൊമ്പനെ 92 കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. തൃശൂർ ജില്ലയിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ശ്രീനിവാസൻ. 9'4" ഉയരം. ദേശീയപാത മതിലകം സെന്ററിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പരിക്ക്. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ മഹാരാഷ്ട്ര സ്വദേശി ജനാർദ്ദനൻ, അഷറഫ്, ശരൺ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 അപകടം. 2 ലോറികളുടെയും മുൻഭാഗം അപകടത്തിൽ തകർന്നു. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൊന്നാനി സ്വദേശി 20 അജിത്താണ് മരിച്ചത്. ഇന്ന് രാവിലെ TKS പുരം ജംഗ്ഷനിലായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ അജിത്തിന്റെ സുഹൃത്ത് മുഹജിസിനും പരിക്കേറ്റിരുന്നു. ചാലക്കുടിയിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. നിലവാരം കുറഞ്ഞതും കാലഹരണപ്പെട്ടതുമായ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുക, കുടിവെള്ള വിതരണം സുഗമമായി നടത്തുന്നതിന് വേണ്ട ശാശ്വത പരിഹാരം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. 2 കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. VR നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി റാഫി പട്ടത്ത്, DYFI മേഖലാ പ്രസിഡന്റ് ജിഷ്ണു വേലായുധൻ, രാജീവ് തേവാലിൽ, VR സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി EK മുരളി, നിതിൻ സതീശൻ എന്നിവർ സംസാരിച്ചു. പുരത്തെ CPMന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മുമ്പിലും AXC മുമ്പിലും ഞങ്ങൾ നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ടി വന്നത്. കഴിഞ്ഞ 3 അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികൃതർ അവിടെ കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം കാണിക്കുന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തേണ്ടി വരുന്നത്. MN വിജയൻ മാഷിന്റെ വേർപാടിന് 17. 2007 October 3 തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെയായിരുന്നു മാഷിന്റെ വിയോഗം. വാർത്താസമ്മേളനം TCV തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. സാംസ്കാരിക കേരളത്തിന്റെ തീരാനഷ്ടമായിരുന്നു വാക്കുകളിൽ തീപ്പൊരി സൂക്ഷിച്ച MN വിജയൻ മാഷിന്റെ വേർപാട്. മാഷിന്റെ പ്രസംഗശൈലി വേറിട്ടതായിരുന്നു. അർത്ഥഗർഭമായ വാക്കുകൾക്ക് എന്നും കേരളം കാതോർത്തിരുന്നു. MN വിജയൻ ഒഴിച്ചിട്ട സാംസ്കാരിക ലോകത്തെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണ്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ബൊമ്മക്കൊലുകൾ ഒരുങ്ങി. വിജയദശമി വരെ ബൊമ്മക്കൊലു ഒരുക്കി പ്രത്യേക പൂജകൾ നടക്കും. ഇത്തവണ 1 മുൻപ് പൂജവെപ്പ് നടക്കും. 10 വൈകിട്ടാണ് പൂജവെപ്പ്. ഇത്തവണ 2 സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന വ്യാഴാഴ്ച പൂജവെപ്പ് നടക്കും. വെള്ളിയാഴ്ച വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. വിജയദശമി ദിനമായ ഞായറാഴ്ച എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കും. ശ്രീ വടക്കുംനാഥ ക്ഷേത്രം മൈതാനത്തിൽ നടത്തിയ പരിപാടികളുടെ വിശദാംശങ്ങൾ തേടി ഹൈക്കോടതി. കോടതി അലക്ഷ്യത്തിനെ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. പൊതുപ്രവർത്തകനായ അയ്യന്തോൾ സ്വദേശി സുമോദാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അനധികൃതമായും ചട്ടങ്ങൾ ലംഘിച്ചും മൈതാനം വിവിധ പരിപാടികൾക്ക് നൽകുന്നു എന്നായിരുന്നു ആരോപണം. വടക്കുംനാഥ ക്ഷേത്രം മൈതാനത്ത് ഒരു പൊതുപരിപാടികളും നടത്തരുതെന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡറുള്ളതാണ്. അതിനുശേഷം വടക്കുംനാഥ ദേവസ്വം മാനേജരും അവിടുത്തെ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട് പലവരും അവിടെ ഒരുപാട് പൊതുപരിപാടികൾക്ക് അവിടെ അനുമതി കൊടുക്കുന്നുണ്ട്. അതിനെതിരായിട്ട് കോടതി ലക്ഷ്യത്തിന് ഞാൻ കേസ് കൊടുക്കുകയുണ്ടായി. അത് 2 മുമ്പാട് വിധി ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ കഴിഞ്ഞ മാർച്ച് മാസം കഴിഞ്ഞ തൊട്ട് ഇതുവരെ ഇന്നലെ വരെയുള്ള എല്ലാ പൊതുപരിപാടികളുടെയും ഡീറ്റെയിൽസ് എന്തെല്ലാം പൊതുപരിപാടികൾ കൊടുത്തു അതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
മൈതാനത്ത് പാർക്കിങ്ങിന് അനധികൃതമായി പിരിവ് നടത്തുന്നതായും സുമോദ് ആരോപിച്ചു. വിഷയം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും സുമോദ് പറഞ്ഞു. വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത് കോടതി ഉത്തരവുള്ളതാണ്. ഈ അവിടെ തൊഴാൻ വരുന്നവരെയും പൊതുജനങ്ങളുടെ കയ്യിൽ വരികയാണെങ്കിലും ഈ വാഹനങ്ങൾ ഫോർ വീലർ ആയാലും ടു വീലർ ആയാലും പൈസ പിരിക്കാൻ പാടില്ല. ഈ ഫീസിൻ്റെ പേരും പറഞ്ഞിട്ട് അനുകൃതമായ റിസീറ്റ് അടിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഈ കോടതി ഓർഡർ നിലനിൽക്കെ തന്നെ അനുകൃതമായിട്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും കണ്ടമാനം പൈസ 50 രൂപ വെച്ചുമായിട്ട് ഒരു വണ്ടിയിൽ നിന്ന് പിരിക്കുന്നുണ്ട്. ഒരുപാട് പൈസയാണ് ഒരു ദിവസം അവർക്ക് വരുമാനം കിട്ടുന്നത്. ഇത് ദിവസം ബോർഡിലേക്ക് പകുതിയത്തോളം കിട്ടണല്ലോ. ബാക്കി അവർക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ മാനേജർ അടക്കം കൂട്ടി നിന്നിട്ട് ഈ തോന്നിവാസത്തിനും മാനേജർ അടക്കം കൂട്ടി നിന്നിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന് ശക്തമായിട്ട് കോടതിയിൽ പോകാനുള്ള തീരുമാനത്തിലാണ് ഭക്തജനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 80 രൂപ വർദ്ധിച്ച് 56,880 രൂപയായി. ഗ്രാമിന് 10 രൂപ കൂടി 7,110 രൂപയിലുമെത്തി. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുക, സംവരണം അട്ടിമറിക്കാതിരിക്കാനുള്ള നിയമം പാർലമെന്റിൽ പാസാക്കുക, സ്വകാര്യ മേഖലയിൽ സംവരണം നിയമം മൂലം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ അധ്യക്ഷത വഹിച്ചു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ, ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിൻ്റെതായ ആനുകൂല്യങ്ങൾ ഭരണഘടനയ്ക്ക് ഭേദം തയ്യാറാകണം എന്നതാണ് രണ്ടാമത്തെ. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ ചെയർമാൻ ഷനിൽ പെരുവനം അധ്യക്ഷത വഹിച്ചു. കവികളായ ഉണ്ണികൃഷ്ണൻ പുലരി, പുഷ്പൻ ആശാരിക്കുന്ന്, ജോൺസൺ ചിറമൽ എന്നിവർ കവിതകൾ ആലപിച്ചു. കൾച്ചറൽ സെന്റർ അംഗങ്ങളായ പ്രസാദ് കിഴക്കൂട്ട്, പ്രവീൺ അഞ്ചേരി, AS ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടുമത്സ്യ സമ്പത്തിന് കാവലായി ജീവകാരുണ്യ പ്രവർത്തകർ. കുമ്പളങ്ങാട് വ്യാസ കോളേജ് പരിസരത്തെ ചെറുവെള്ളക്കെട്ടിലെ 100 കണക്കിന് നാടൻ മത്സ്യക്കുഞ്ഞുങ്ങൾക്കാണ് പാർലിക്കാട് സ്വദേശികളായ ഡോക്ടർ ഐശ്വര്യ സുരേഷ്, ജയൻ തേക്കിൻകാട്ടിൽ, എങ്കക്കാട് സ്വദേശി സുരേഷ് കൊടുവേലി എന്നിവർ സുരക്ഷ ഒരുക്കിയത്. പ്രദേശത്ത് തരിച്ചുകിടക്കുന്ന പാടത്തിനരികിലുള്ള ചെറിയ വെള്ളക്കെട്ടിലാണ് 100 കണക്കിന് മീൻകുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. മീൻകുഞ്ഞുങ്ങളെ പിടികൂടി വെള്ളുത്തുരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിൽ നിക്ഷേപിച്ചു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനിന്റെ ഭാഗമായി പേരാമ്പ്രയിലുള്ള കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ തുമ്പൂർമുഴി മോഡൽ ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ് നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം ഷിനി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ല കായികമേള തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ മുഖ്യാതിഥിയായിരുന്നു. ടീച്ചേഴ്സ് ഫോറം കൺവീനർ AM ജെയ്സൺ, KN പ്രേംനാഥ്, ജോഷി ഡി കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ 100 വിദ്യാലയങ്ങളിൽ നിന്നായി 1500 കായിക പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. കോടാലി മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കോടാലി ടൌണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഹിതേഷ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പൊക്കകിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വൻ വർധന. നായ്ശല്യം വീണ്ടും രൂക്ഷമാവുകയാണ്. നായ്ക്കൾ വട്ടം ചാടി ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് ഏറുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാർക്കും നായ്ശല്യം ഭീഷണിയാവുകയാണ്. സമീപ നാളുകളിൽ നായ്ക്കളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നായ്ക്കളെ നിയന്ത്രിക്കുന്നതിലും തെരുവ് നായ്ശല്യം ഒഴിവാക്കുന്നതിനും അധികൃതരുടെ നടപടികൾ കാര്യക്ഷമമല്ല എന്ന ആക്ഷേപം ശക്തമാണ്.
മണ്ണിന്റെ മണമുള്ള ഗാനങ്ങൾ രചിച്ച കലാകാരനായിരുന്നു അറുമുഖൻ വെങ്കിടങ്ങ് എന്ന് മുരളി പെരുന്നള്ളി MLA അഭിപ്രായപ്പെട്ടു. നാടൻ പാട്ടിന്റെ കുലപതിയും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന അറുമുഖൻ വെങ്കിടങ്ങിന്റെ ഒന്നാം ചരമ വാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അറുമുഖൻ വെങ്കിടങ്ങ് ഫോക്ക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, സിനിമാ സാഹിത്യ പ്രവർത്തകൻ റാഫി നീലങ്കാവിൽ, വിനോദസഞ്ചാര വകുപ്പ് ജീവനക്കാരി രഞ്ജിനി അനിലൻ, ഫോക്ക് എഡ്യൂക്കേഷൻ സെന്റർ ചെയർമാൻ രാജീവ് വെങ്കിടങ്ങ്, KS സദാശിവൻ, ബിജോയ് പെരുമാട്ടിൽ, NV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രതിഭകളായ TV വിദ്യാധിരാജൻ, മണികണ്ഠനാചാരി, സാരംഗന സഹദേവൻ, സീതാലക്ഷ്മി, ഗുരുഭവനപുരി മുരളി എന്നിവരെ ആദരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ അന്നമനട ത്രയങ്ങളുടെയും അന്നമനട ജൂനിയർ പരമേശ്വരമാരാരുടെയും സ്മരണകൾക്ക് മുന്നിൽ വാദ്യാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം കലാമണ്ഡലത്തിൽ തിമില അധ്യാപകനും വകുപ്പ് മേധാവിയുമായിരുന്ന അന്നമനട സീനിയർ പരമേശ്വരമാരാർ പുതുതലമുറയ്ക്കായി ചിട്ടപ്പെടുത്തിയ പതികാലങ്ങളുടെ അപൂർവമായ മേളപ്പെരുക്കമാണ് വാദ്യാഞ്ജലിയായി ആസ്വാദകരുടെ മനം കവർന്നത്. വാദ്യാഞ്ജലിക്ക് അന്നമനട മുരളീധരമാരാർ പ്രമാണിത്വം വഹിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംഘടനയുടെ പ്രതിനിധി യോഗം മുതുവറയിൽ കളക്ടർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരിമ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 27 യൂണിയനുകളിലായി 3515 അംഗങ്ങളാണ് സംഘടനയ്ക്ക് ഉള്ളത്. ജില്ലാ ട്രഷറർ OS മണിരഥനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമാകും. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ഉപരിപഠനത്തിന്റെ സാധ്യതകളിലേക്ക് മാർഗദർശിയാകാനാണ് മേള ഒരുക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിൽ മികച്ചു നിൽക്കുന്ന 70 സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റാളുകൾ സന്ദർശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതത് സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ, അവയിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്ന തൊഴിൽ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. കേന്ദ്ര സംസ്ഥാനത്തെ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മികച്ച യൂണിവേഴ്സിറ്റികളും ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിനെയും ശതാബ്ദി ആഘോഷ സംഘാടക കമ്മിറ്റിയെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പരാതി. സ്കൂളിനെതിരെയും കമ്മിറ്റിക്കെതിരെയും ഒരു വിഭാഗം തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്ന് സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പൊതുജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും പ്രിൻസിപ്പൽ, പ്രധാനാധ്യാപകൻ, PTA പ്രസിഡന്റ്, SMC ചെയർമാൻ, MPTA പ്രസിഡന്റ് എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഷാജുവിന്റെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കേണൽ സിജു താണിക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, KSU ജില്ലാ സെക്രട്ടറി ഘനശ്യാം, MA ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിൽ 16 ടീമുകൾ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോണ ദേവാലയത്തിലെ സ്നേഹദീപം രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വചനത്തൂലിക സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്ത് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ യൂണിറ്റ് അംഗങ്ങൾക്ക് ബൈബിൾ പകർത്തി എഴുതുന്നതിനുള്ള പേനയും പേപ്പറും വിതരണം ചെയ്തു. കൈക്കാരൻ വർഗീസ് തുമ്മാന, പാരിഷ് ബുള്ളറ്റിൻ ചീഫ് എഡിറ്റർ തോമസ് തിരണിക്കൽ, സിസ്റ്റർ അർപ്പിത, സിസ്റ്റർ ജ്യോതിസ് എന്നിവർ തിരികൾ തെളിയിച്ചു. ഒല്ലൂർ സബർമതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ IMA സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. കോഓപ്പറേറ്റീവ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാമദാസ്, ഡോക്ടർ രാധാകൃഷ്ണൻ, ട്രസ്റ്റ് ട്രഷറർ രജീഷ് എന്നിവർ പങ്കെടുത്തു.
ഷൊർണൂർ മുണ്ടായ ഭാഗത്ത് ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 9 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും 23-ാമത് ഓപ്പൺ സ്കൗട്ട് ഗ്രൂപ്പും സംയുക്തമായി നടത്തിയ മത്സര ഇനങ്ങളിൽ അന്തിക്കാട് ഹൈസ്കൂളിലെ സ്കൗട്ട് വിഭാഗവും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗവും ജില്ലാതലത്തിൽ തുടർച്ചയായി ഓവറോൾ ചാമ്പ്യന്മാരായി. വെസ്റ്റ് ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ തുടർച്ചയായി 3-ാം വർഷവും ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു. സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ജില്ലാ ടീമിലേക്ക് വി എസ് ശ്രീഹരിയെ തെരഞ്ഞെടുത്തു. അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം നടന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ദിനേശൻ കൈനൂരിന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമ്മാനിച്ചു. ആറ്റിപ്പുറത്ത് നാരായണൻ നായർ സ്മാരക ഗുരുശ്രേഷ്ഠ പുരസ്കാരം കോലടി സുബ്രഹ്മണ്യനും കേരള സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് എ എസ് രാജനും മന്ത്രി സമ്മാനിച്ചു. ശാസ്താംപാട്ട് കലാകാരന്മാരായ യു രാമചന്ദ്രൻ, എം ആർ സുബ്രഹ്മണ്യൻ, ജയദേവൻ പേരോത്ത്, കെ ഡി പ്രേമൻ, സി എസ് അജയൻ, പ്രദീപ് കെ വി, രതീഷ് ഗുരുവായൂർ എന്നീ കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. അയ്യപ്പ സേവാ സമിതി ചെയർമാൻ ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പെരുവനംകുട്ടൻമാരാർ, ജനറൽ കൺവീനർ അന്തിക്കാട് പത്മനാഭൻ, വേണു വെള്ളാനിക്കര, ജനാർദ്ദനൻ മണത്തര, കുമാരനാശാൻ തടിക്കുളം, ഗോപാലകൃഷ്ണൻ വടക്കാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. എസ് എൻ ഡി പി വള്ളിശ്ശേരി ശാഖ വനിതാ സംഘം യൂണിറ്റ് രൂപീകരിച്ചു. പെരിങ്ങോട്ടുകര യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷിനി ശൈലജൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി വള്ളിശ്ശേരി ശാഖ പ്രസിഡന്റ് പി ഡി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ, പോട്ടയിൽ ഡോക്ടർ ഓമന ഉണ്ണിരാജ്, ഷീബ ജയൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ആദ്യമായി 100% യൂസർ ഫീ പൂർത്തീകരിച്ച 13-ാം വാർഡിന്റെ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. കാഞ്ഞിരക്കോട് നടന്ന ചടങ്ങിൽ വാർഡ് അംഗം, സി ഡി എസ് അംഗം, വാർഡിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുടുംബിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോട്ട് വെച്ച ആശയം പരിപൂർണ ബോധ്യമുണ്ട്. മാനവിക പെരിഞ്ചേരി യൂണിയൻ ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. നാട്ടിക നിയോജകമണ്ഡലം എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലൈബ്രറിയുടെ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത്. മുൻ എം എൽ എ ഗീതാഗോപി, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച പൂവത്തൂർ സെന്ററിലെ വിശുദ്ധ യൗസേപിതാവിന്റെ കുരിശുപള്ളി ആശീർവദിച്ചു. പാവറട്ടി തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി മിഥുൻ ചുങ്കത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഇഞ്ചക്കുണ്ട് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ പരിസര ശുചീകരണം നടത്തി. പി ടി എ പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ അഞ്ജലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ട്രസ്റ്റി തോമസ് കടമ്പിന തടത്തിൽ, എം പി ടി എ പ്രസിഡന്റ് ആര്യ അനീഷ്, വൈസ് പ്രിൻസിപ്പാൾ റിൻസി ബിജു, മുൻ പി ടി എ പ്രസിഡന്റ് റജി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 7,070 രൂപ, പവന് 56,560 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,328 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള സ്നേഹഗിരിയിൽ സ്കൂട്ടറിലെത്തിയ ആൾ വീടിനും വാഹനങ്ങൾക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. പുന്നയ്ക്കൽ ജോസിന്റെ വീട്ടിലാണ് സംഭവം. പൊള്ളലേറ്റ അക്രമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ADGP അജിത് കുമാറിനെ മാറ്റമില്ല. ഉദ്യോഗസ്ഥ വീഴ്ച, DGP അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ത്രിതല അന്വേഷണത്തെ സ്വാഗതം ചെയ്ത മുൻമന്ത്രി VS സുനിൽകുമാർ. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് രൂപീകരിച്ചാണ് തട്ടിപ്പ്. അതിരപ്പള്ളി എസ്റ്റേറ്റിൽ തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്ത് കാട്ടാന കയറി. കാട്ടാന അകത്ത് കടന്നത് വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച്. കൊമ്പൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. വിട പറഞ്ഞത് കൊമ്പന്മാരിലെ നാട്ടാന ചന്തം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.